പരിശുദ്ധാത്മാവിനോടുള്ള വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രാർത്ഥന. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ നിശ്വസിക്കുക. എൻ്റെ ചിന്തകൾ സകലതും വിശുദ്ധിയുള്ളതായി തീരട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ പ്രവർത്തിക്കുക. എൻ്റെ പ്രവൃത്തികൾ വിശുദ്ധമുള്ളതായി തീരട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ അങ്ങയിലേക്ക് അടുപ്പിക്കുക. വിശുദ്ധമായതിനെ മാത്രം ഞാൻ സ്നേഹിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തുക. വിശുദ്ധമായതിനെ ഞാൻ സംരക്ഷിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എന്നെ പരിരക്ഷിക്കുക. ഞാൻ എപ്പോഴും വിശുദ്ധിയിൽ വ്യാപരിക്കട്ടെ. ഈ വചനഭാഗത്തിൽ മനുഷ്യരാശിയുടെ മേൽ പതിച്ച ശാപത്തിന് ഔഷധമായി ജനിക്കേണ്ട രക്ഷകനെക്കുറിച്ചുള്ള ഉറപ്പ് ദൈവം തരുന്നു. സാത്താൻ്റെ ചിഹ്നമായ പുരാതന സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നത് തീർച്ചയായും ഹവ്വായുടെ സന്തതിയായ ഈശോയാണ്. സഭ ഈ വചനഭാഗത്തെ മാതാവിനെ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. കാരണം പ്രലോഭകൻ്റെ ബദ്ധശത്രു മാതാവാണ്. മാമോദിസായിലൂടെ നാം മാതാവിൻ്റെ മക്കളായിത്തീരുന്നതുകൊണ്ട് സാത്താനുമായുള്ള അവളുടെ യുദ്ധത്തിൽ അവളുടെ സന്തതികളായ നമ്മളും ഒത്തുചേർന്ന് പൊരുത്തുന്നു. റിഫ്ലക്ഷൻ: മനുഷ്യരാശിക്ക് നന്മ ചെയ്യാനുള്ള കഴിവ് ഉത്ഭവഭാവത്താൽ പൂർണ്ണമായും നശിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഈ കഴിവിന് കാര്യമായ കോട്ടം വന്നിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുമായും ഒടുവിൽ ക്രിസ്തുവിലൂടെ സഭയുമായും ദൈവം നിരവധി ഉടമ്പടികൾ വാഗ്ദാനം ചെയ്തു. ദൈവവുമായുള്ള പവിത്ര ബന്ധത്തിനുള്ള സാധ്യത കൂടുതൽ പൂർണ്ണമായി പൂവണിഞ്ഞത് മാതാവിലൂടെ രക്ഷകൻ ഭൂജാതനായപ്പോഴാണ്. കൃപ നിറഞ്ഞവൾ ആദ്യ മാതാപിതാക്കളുടെ നഷ്ടമായ ദൈവബന്ധവും പരസ്പര ബന്ധവും പുനർസ്ഥാപിച്ചു. ചില ക്രിസ്ത്യാനികൾ മറിയത്തോടുള്ള പ്രതിബദ്ധതയിൽ മടി കാണിക്കുന്നത് അവൾ സുവിശേഷങ്ങളിൽ ഏതാനും ഭാഗങ്ങളിലും ലേഖനങ്ങളിൽ ഒരിക്കൽ മാത്രവും വെളിപാടിൽ നിഗൂഢമായും മാത്രം അവതരിക്കപ്പെടുന്നതുകൊണ്ടാണ്. എങ്കിലും വാക്യങ്ങളുടെ എണ്ണത്തിലല്ല, അവളുടെ വിവരണങ്ങളെല്ലാം നിർണായക സംഭവങ്ങളിൽ മാത്രമായിരുന്നതുകൊണ്ടാണ് അവൾക്ക് പ്രാധാന്യമർഹിക്കുന്നത്. പുതിയ ഉടമ്പടി ഈശോയുടെ ജീവിത ചരിത്രത്തെക്കാളുപരി ആദിമസഭയുടെ രക്ഷാകര വാർത്ത അറിയിച്ചതാണ്. ഈ സഭ ഈശോയുടെ ജീവിതത്തിലെ രക്ഷാകര ചരിത്രത്തിൻ്റെ നിർണായക സന്ദർഭങ്ങളിൽ മാതാവിനെ ഉൾപ്പെടുത്തിയത് മാതാവ് ഈശോയുടെ ജീവിതത്തിലെ പുണ്യ സന്ദർഭങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടും മനുഷ്യാവതാരത്തിനായി തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടും കാൽവരിയിൽ ഈശോയ്ക്കും പന്തക്കുസ്തായിൽ സ്ലീഹന്മാർക്കും തൻ്റെ സാന്നിധ്യം വഴി ശക്തി പകർന്നുകൊണ്ടും ദൈവവചനം കേട്ട് അത് സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ടും ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശിഷ്യത്വത്തിൻ്റെ വലിയ മാതൃക നൽകുന്നതുകൊണ്ടുമാണ് പൂർണ്ണമായും ഈശോയ്ക്കും മാതാവിനും തന്നെ തന്നെ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി ക്രിസ്തീയ രഹസ്യങ്ങളെ ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തെ അവരോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യും. സമ്പൂർണ്ണ സമർപ്പണം നമ്മുടെ ഇച്ഛാശക്തിയുടെ ഒരു പ്രവൃത്തിയിലൂടെ എടുക്കുന്ന ഉടമ്പടിയാണ്. ഇത് വികാരത്തിലല്ല, പ്രവൃത്തിയിലാണ് പ്രതിഫലിക്കുന്നത്. ഈ ഉടമ്പടി നിരാകരിക്കാതിരിക്കാൻ നമ്മൾ സാധിക്കുന്നത്ര തവണ ഈ ഉടമ്പടിയെ ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഫലപ്രാപ്തിയിലെത്തുന്നു. ദിവസം മുഴുവനും തുടർച്ചയായി ഈ ഉടമ്പടിയെക്കുറിച്ചുള്ള അവബോധം വിരളമായേ സാധിച്ചുവെന്ന് വരികിലും തൻ്റെ കടമകളെ നിർവഹിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായും അവളുടേതാണെന്ന് തിരിച്ചറിയുക. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ വാക്കുകൾ: നമ്മുടെ പരിശ്രമത്തിലൂടെ ഇമ്മാക്കുലത്തയുടെ പടയാളിയാകുന്നത് വളരെ പ്രയാസകരമായ സംഗതിയാണെന്ന് യുക്തിസഹജമായി നമുക്ക് തോന്നാം. സഭയുടെ ശത്രുക്കൾ കൂടുതലും യുക്തിപൂർവമായ സാധാരണ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് തന്ത്രപരമായി ആക്രമിക്കുന്നത്. അന്ധകാരത്തിൻ്റെ മക്കൾ പ്രകാശത്തിൻ്റെ മക്കളെക്കാൾ അവരുടെ രീതിക്ക് ബുദ്ധിമാന്മാരാണല്ലോ. എന്നാൽ യഥാർത്ഥ ജ്ഞാനമാകുന്ന മിശിഹായുടെ മക്കളായ നമ്മൾ കൃപയിലാണ് ആശ്രയിക്കുന്നത്. സ്വാഭാവികമായും പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യർക്ക് മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും കൃപ ആവശ്യമാണ്. അതുകൊണ്ട് ഉന്നതത്തിൽ നിന്നുള്ള സഹായം മാത്രമാണ് നമുക്ക് ആശ്രയം. ഈ മേഖലയിൽ ദൈവഹിതപ്രകാരം നമ്മുടെ എളുപ്പമുള്ളതും ഉറപ്പുമുള്ളതുമായ സഹായം ഏറ്റവും പരിശുദ്ധ കന്യകാമറിയമാണ്. അവൾ പുരാതന സർപ്പത്തിൻ്റെ തലയെ തകർക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഡിവൈൻ ഓഫീസിൽ സഭ ഇങ്ങനെ പാടുന്നു: നീ ലോകം മുഴുവനുമുള്ള എല്ലാ പാഷണ്ഡതകൾക്കും എതിരെ ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ സഹായം കൂടാതെ
ഒരു മാനസാന്തരം പോലും നടന്നിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ വിശുദ്ധരും അവളോടുള്ള ഒരു പ്രത്യേക ഭക്തി പുലർത്തിയിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. ലയോ 13-ാമൻ മാർപ്പാപ്പ ഇത് തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുന്നു: കൃപയുടെ അനന്തമായ നിധിയിൽ നിന്നും മാതാവിലൂടെയല്ലാതെ ഒന്നും നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നത് ദൈവിക മനോഭാവത്തോടെ പറയാൻ സാധിക്കും. പുത്രനിലൂടെയല്ലാതെ പിതാവിലേക്ക് അടുക്കാൻ ആർക്കും കഴിയാത്തതുപോലെ സാധാരണയായി മാതാവിലൂടെയല്ലാതെ പുത്രനിലേക്ക് ആർക്കും അടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മാതാവിൻ്റെ പടയാളിയാകുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉദ്ദേശം നിറവേറ്റുവാൻ പരിപൂർണമായും എന്നേക്കുമായും ഈശോയ്ക്കും മാതാവിനും നമ്മളെ തന്നെ സമർപ്പിക്കുകയല്ലാതെ വേറെന്ത് മാർഗമാണുള്ളത്? നമ്മൾ അവളുടെ ഉപകരണമായി തീരുമ്പോൾ അവൾ നമ്മിലും നമ്മിലൂടെയും പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള സമർപ്പണം മാതാവിൻ്റെ പടയാളിയാകുന്നതിൻ്റെ സത്തയാണ്. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാങ്ങേ പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകളങ്ങ് നിരസിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഓ മറിയമേ, ഉത്ഭവ പാപം കൂടാതെ ജനിച്ചവളെ, നിന്നിലേക്ക് തിരിഞ്ഞ ഞങ്ങൾക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നിന്നിലേക്ക് തിരിയാത്തവർക്കു വേണ്ടിയും സഭയുടെ ശത്രുക്കൾക്ക് വേണ്ടിയും നിന്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കു വേണ്ടിയും നീ പ്രാർത്ഥിക്കണമേ. ആമേൻ.